Hello friends, welcome to our channel. I am going to go to Sambar without Sambar powder. Sambar powder is not Sambar. Anyway, I am Sambar parippu. Thuvara parippu ivide kazhugi nurthiyakki vechittunde. Idilekku oru thakkali chertu kodukkunnunde. Idu moonu pachamulaku chertu kodukkunnunde. Korchu ulli ingane chertu kodukkunnunde. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ. ഒരു 3 സ്പൂൺ മസാല ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ സ്പൂണാണ്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള വെജിറ്റബിൾസ് പറയാം. ഞാൻ ഇവിടെ കുറച്ച് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കൂസ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പയറെടുത്തിട്ടുണ്ട്, രണ്ട് മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് എടുക്കാം. ഇങ്ങനെ ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരിപ്പ് വെന്തതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പരിപ്പെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാൾട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിലിടാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിലിട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഒരു വിസിലിട്ട് കൊടുക്കാം. ഇത് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മളിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എടുത്ത് മാറ്റാം. നമ്മൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. വാളൻപുളി പിഴിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊന്ന് ഒപ്പിക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഹിങ്ക് ചേർക്കുന്നുണ്ട്. ചായപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിട്ടുള്ള കടുക് തളിച്ചത് ഒഴിച്ച് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ പൗഡർ ചേർക്കാത്ത സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ പൗഡർ ഇല്ലാത്ത സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം. സാമ്പാർ പൗഡർ ചേർത്തിട്ടില്ല എന്ന് പറയില്ല. സാമ്പാർ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് എഴുതി അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.